കാലിയായ ഖജനാവ് സംസ്ഥാനത്തെ കൈമലർത്തി കാണിക്കുന്നു. നിത്യനിദാന ചെലവുകൾ പോലും കടത്തിലാണ് കൈകാര്യം. കടമെടുത്തും ഓവർഡ്രാഫ്റ്റിലോടുന്ന സംസ്ഥാനം ഓണത്തിന് എന്തു ചെയ്യും? സംസ്ഥാനം കടക്കെണിയിലാണോ അല്ലയോ എന്ന ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കേണ്ടത് സർക്കാർ തന്നെയാണ്. ധനസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കയുയർത്തുന്ന ചർച്ചകളുണ്ടായ ഫെബ്രുവരി മാസത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്. സംസ്ഥാനത്തെ ധനസ്ഥിതിയെക്കുറിച്ച് ബജറ്റ് അവതരണത്തിന് മുൻപ് വ്യാപകമായി തെറ്റായ ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചിലർ പ്രചരിപ്പിച്ചിരുന്നു. അത് ഇപ്പോഴും ചില കേന്ദ്രങ്ങൾ ആവർത്തിക്കുകയാണ്. അതിലൊന്ന് കേരളം കടക്കെണിയിലാണ് എന്നതാണ്. മറ്റൊന്ന് ഇവിടെ അതിഭയങ്കരമായ ധനധൂർത്താണ് എന്നുള്ളതാണ്. ജനുവരി മാസത്തിൽ കേരളത്തിൻ്റെ വരുമാനവും ജി ഡി പി വളർച്ചാ നിരക്കുമൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ പങ്കുവെച്ച ലേഖനത്തിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കിയത് ഇതാണ്. ശാസ്ത്രം പറയുന്നത് കേരളം കടക്കെണിയിലല്ല എന്നാണ്, മറിച്ചുള്ള വാദങ്ങളെല്ലാം കൂടോത്രമാണെന്നും. കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാനം ഓവർഡ്രാഫ്റ്റിലാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആദ്യമായാണിത്. 18,000 കോടി കൂടി കടമെടുക്കുന്നതോടെ ഓവർഡ്രാഫ്റ്റ് പ്രതിസന്ധി ഒഴിവാകും. എന്നാലും പണം വാരിയെറിയേണ്ട ഓണക്കാലം ഖജനാവിനെ പേടിപ്പിക്കുന്നുണ്ട്. 8,000 കോടിയെങ്കിലും വേണം ഓണം ആഘോഷിക്കാൻ. ഇത്തവണത്തെ ഓണാഘോഷത്തിന് വിപുലമായ പരിപാടികളാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. കടമെടുക്കുന്നതിന് കേന്ദ്രത്തിൻ്റെ നിയന്ത്രണമുള്ളതിനാൽ ചെലവ് ചുരുക്കൽ മാത്രമാണ് പോം വഴി. പക്ഷേ ഈ ഓണക്കാലത്ത് അത് എത്ര കണ്ട് സാധിക്കുമെന്നും കണ്ടറിയണം. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ കേന്ദ്രം തരാനുള്ള 1,316 കോടി ഉടൻ നൽകണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടിയാൽ അത്രയും ആശ്വാസം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.